ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും കൂടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേയധികം വിശേഷങ്ങളും കാര്യങ്ങളും റെസിപ്പിയും എല്ലാം ഇൻക്ലൂഡ് ആണ് കേട്ടോ. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള വ്ളോഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒരു ഈവനിങ്ങിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേട്ടോ, കഴിഞ്ഞ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണത്. ശനി, ഞായർ, തിങ്കൾ ഒക്കെ ആയിട്ട് ഇൻക്ലൂഡാക്കിയുള്ളൊരു, മൊത്തത്തിൽ ഇൻക്ലൂഡാക്കിയുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു 4-5 മണിയൊക്കെ ആയിട്ടുണ്ടാവും, 5-5.5 ആയിട്ടുണ്ടാവും ആ ഏകദേശം. അപ്പോൾ നമ്മളിതാ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ്, ഉച്ചയ്ക്ക് ഒരു കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാ റഫീഖ കുറച്ച് സമയം ഉറങ്ങാനൊക്കെ കടന്നു. ഇന്നലെ നൈറ്റ് ആയിരുന്നു കേട്ടോ, തലേ ദിവസം. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണൂരിലേക്ക് പോവുകയാണ് കേട്ടോ. കണ്ണൂർ തളിപ്പറമ്പ് നമുക്കൊരു കല്യാണമുണ്ട്, റഫീഖൻ്റെ ഒരു ഇവിടെയുള്ള കൽപ്പറ്റയുള്ള ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ നമുക്കും അതുപോലെ തന്നെ റോഫിക്കല്ല, നമ്മൾ കണ്ണൂരിലെ ഫ്രണ്ട്, അപ്പോൾ അവർക്കും അവരൊക്കെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അവർക്കും ഒക്കെ കല്യാണമുണ്ട്. അപ്പോൾ നമ്മൾ റോഫിക്കാരൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മൾ അവിടെ നിന്ന് നാളെ അങ്ങോട്ട് കല്യാണത്തിന് പോകട്ടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം അവിടെ നിൽക്കുകയും ചെയ്യുക, അങ്ങനെ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവർ റോഫിക്കൻ ഫാമിലിയും ഇന്നലെ വെള്ളിയാഴ്ച നാട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ, നമുക്ക് എന്തായാലും കല്യാണമൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ കല്യാണത്തിന് പോകാനുള്ള ഡ്രസ്സുകൾ അതൊക്കെ ഒന്ന് വേറെ തന്നെ ഒന്ന് പാക്ക് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഇടാനുള്ള ഡ്രസ്സ് കാര്യങ്ങൾ, നമുക്ക് ഒരു ഒരു ദിവസത്തിനാണെങ്കിൽ കൂടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് കരുതാനുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അത്യാവശ്യ സംഭവങ്ങൾ കേട്ടോ. കുറേ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ല. എന്തായാലും നമുക്ക് നിൽക്കാൻ പറ്റില്ല, 1-2 ദിവസമൊന്നും നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ എവിടെ പോവാണെങ്കിലും ആദ്യം ചെയ്യുന്നൊരു കാര്യം എൻ്റെ ബാഗ്, അതായത് എഡിറ്റിങ്ങിനും അതുപോലെ തന്നെ വീഡിയോ എടുക്കേണ്ട സാധനങ്ങളായിട്ടുള്ള അങ്ങനത്തെ സാധന സാമഗ്രികളൊക്കെ ഒരു ബാഗിൽ അങ്ങ് എടുത്തു വെക്കൂട്ടോ. അതെപ്പോൾ റഫീഖ പറയും അതെടുത്തോ ഇതെടുത്തോ ചോദിക്കും. എന്നാലും വേണ്ടപ്പെട്ട കാര്യപ്പെട്ട എന്തെങ്കിലും ഒന്ന് ഞാൻ മിസ്സാക്കൂട്ടാ. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് സെറ്റാക്കി, ആ ഒരു ഓറഞ്ച് ബാഗില്ലേ, അതിൽ എൻ്റെ ട്രൈപോഡ് കാര്യങ്ങളൊക്കെ അതിലേക്ക് എടുത്തു വെച്ചു കേട്ടോ. അതിനുശേഷം ബാക്കി പാക്കിങ്ങും കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇങ്ങനെ ആയിട്ടാണ് ചെയ്യുക. ബെഡിൽ നമുക്ക് ഓർമ്മയുള്ള ഓർമ്മയുള്ള അന്ന് ദിവസം, അന്ന് വൈകുന്നേരം ആവാനൊന്നും കാത്തു വെക്കില്ല. പോകുന്ന ആ ദിവസം നമുക്ക് ഇപ്പോൾ എന്താ ഓർമ്മ വരുന്നത് അതിങ്ങനെ ആ കട്ടിൽ, അത് ഒന്നുകിൽ ടേബിളിൽ അല്ലെങ്കിൽ കട്ടിലാണ് ഇപ്പോൾ ഞാനെല്ലാം കൊണ്ടു വെച്ചു, അതിങ്ങനെ കൊണ്ടു വെക്കൂട്ടോ. അപ്പോൾ അപ്പോൾ പിടിച്ചിട്ട് ഓരോന്നും പരിധി എടുക്കുമ്പോൾ മിസ്സാവും കേട്ടോ ചില കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ കൊണ്ടു വെക്കൂട്ടോ. അങ്ങനെ ഇപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ ഇതെൻ്റെ പുതിയ ചുരിദാറാണ് കേട്ടോ. അപ്പോൾ ഞാനതിൽ കാണിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പം റഫീഖ വെഡിങ് ആനിവേഴ്സർക്ക് എടുത്തുതന്ന ടോപ്പില്ലേ, അതെനിക്ക് കറക്റ്റ് ഫിറ്റാണ് കേട്ടോ. കുറച്ച് ലൂസില്ല. അപ്പം എനിക്ക് ടോപ്പ് ഇടുമ്പോൾ അത്യാവശ്യം കുറച്ച് ലൂസിൽ വേണം കേട്ടോ ഇടാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ റഫീഖയും പോയിട്ട് അത് മാറ്റിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഓവർകോട്ടുള്ള ഒരു സംഭവം കേട്ടോ, അതാണ് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ടോപ്പ്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞ ഒരു 5 മണി ആ ഒരു ടൈമാട്ടോ ഇപ്പോൾ. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാട്ടോ. അപ്പോൾ ഞാനും റഫീഖയും മാത്രം കേട്ടോ ഇവിടെ നിന്ന് പോകുന്നത്. പിന്നെ വാവനെ നമ്മൾ ഇവിടെ തന്നെയുള്ള കൽപ്പറ്റ തന്നെയുള്ള റഫീഖാൻ്റെ വേറൊരു പെങ്ങളെ വീട്ടിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇതാ പോകുന്നത്. അപ്പോൾ നമുക്ക് യാത്രയിൽ നമുക്കെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് കേട്ടോ ഭക്ഷണം കഴിക്കണം കേട്ടോ. അതായത് ഒന്നും കുടിക്കാതെ ഭയങ്കരതായിട്ടിരുന്നാലും എനിക്ക് ആകെ പ്രശ്നമാകട്ടെ, ഛർദ്ദിക്കാൻ വരും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ഇടയിൽ ജസ്റ്റ് നിർത്തി ചായ കുടിക്കുക, വെള്ളം കുടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് പോയാൽ, വിശപ്പില്ലാതെ പോയി കഴിഞ്ഞാൽ, അതാണ് ഉദ്ദേശിച്ചത്, പോയി കഴിഞ്ഞാൽ ഒരു ക്ഷീണം ഉണ്ടാവില്ല, ഒരു തലവേദന, അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ.
അപ്പോൾ നമ്മൾ ചായ ഒന്നും കയ്യിലെടുത്തിട്ടില്ല. അപ്പോൾ അതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഒരു ചായയെല്ലാം കുടിച്ചൊന്ന് ഫ്രഷ് ആകുമ്പോൾ കുറച്ച് സമയം ഒന്ന് ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ പോകുന്നത്. ഇങ്ങനെ റിസ്ക് എടുത്ത് അവിടെ പോകണം, കല്യാണം കൂടണം വരണം, അതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ നമ്മൾ സാധാ ഒരു ചായക്കട കേട്ടോ, അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, ഒന്ന് രണ്ട് ഐറ്റംസ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ പത്തിരി നെയ്പ്പത്തല കേട്ടോ, മാനന്തവാടിയാണിത്. അപ്പോൾ അതൊക്കെ കഴിച്ചു, മീൻകായ് അതൊക്കെ കഴിച്ചതാ നമ്മൾ തിരിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ പൈനാപ്പിളിൻ്റെ വണ്ടി കണ്ടു, അവിടെ നിന്ന് കുറച്ച് പൈനാപ്പിളും വാങ്ങിയിട്ടാണ്. ഇന്നിപ്പോൾ ഇതാ നമ്മൾ പാൽച്ചുരം വഴിയാട്ടോ പോകുന്നത്. അപ്പോൾ ഇതാ ഇതൊരു അപ്പോൾ നമ്മൾ ചുരം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് റിസ്കി ചുരമാണിട്ട്, നമ്മൾ താമരശ്ശേരി ചുരത്തിനേക്കാളും നിങ്ങൾക്ക് റോഡ് കണ്ടാൽ മനസ്സിലാവും, വീതിയില്ല കേട്ടോ, റോഡിന് വീതിയില്ല. സൈഡെല്ലാം ഒരു ഭാഗം സൈഡെല്ലാം ഇങ്ങനെ പോയിട്ടാട്ടോ ഇരിക്കുന്നത്. മഴയത്തൊക്കെ ശരിക്കും ഭയങ്കര റിസ്ക്കാട്ടോ ഇതിലെ പോകുന്ന കാര്യം. പിന്നെ കോട ഇത് കണ്ടോ, ഫുള്ളിങ്ങനെ കോടം മൂടിയിട്ട് നമ്മൾക്ക് വണ്ടിയിൽ ലൈറ്റ് ഇട്ടിട്ടാട്ടോ പോകുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന അത്രയും കാണുന്നില്ല ശരിക്കും കേട്ടോ, നമുക്ക് വീഡിയോയിൽ അങ്ങനെ അറിയാത്തതാണ്. ഇനിയിപ്പോൾ നമ്മളങ്ങനെ ചുരമൊക്കെ ഇറങ്ങി, ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് സമയമൊക്കെ ഒന്ന് ഉറങ്ങി അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഇതാ അവരെ വീടെത്താനായിട്ടുണ്ട്, റോഫ്ഖാൻ്റെ വീടെത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ വീട്, ഈ ഒരു മതിൽ. അപ്പോൾ ഇതാണ് അവരുടെ വീട്. അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എപ്പോഴും കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഞാൻ മുന്നേയും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വന്ന വീഡിയോയും അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഹോം ടൂറും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ കണ്ടുപോയിക്കോ. കുറേ പേരിലേക്ക് എത്തിയ, കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ കേട്ടോ. അത് ഹൗസ് വാമിങ്ങിനൊക്കെ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം നമ്മളിവിടെ വന്ന് നിന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ വേറെയും വാച്ചും കുഞ്ഞുമൊക്കെ നമ്മളെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഹോം ടൂറും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. നമ്മൾ കണ്ണൂർ വീട് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളി വീട് തന്നെയാണ് കേട്ടോ, നല്ല സെറ്റപ്പ് വീടാണ്. പിന്നെ ഇവർ ഇവിടെ ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് കേട്ടോ, കാരണം ഇവരിവിടെ നിൽക്കുന്നില്ലല്ലോ. അവർ നമ്മളെ വയനാട്ടിലല്ലേ, ബത്തേരി ബിസിനസ് ആവശ്യമായിട്ട് ബത്തേരി ആട്ടോ അവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുമ്പോഴുള്ള വീടിന് ഒന്നും കൂടെ ഭംഗി കൂടുമല്ലോ. എന്നാലും ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വീടിനും ആ ഒരു ഫ്രഷ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവർ വന്നിട്ട് അന്ന് ഫുൾ ക്ലീൻ ചെയ്യും, പിന്നെ ഒന്ന് രണ്ട് ദിവസം നിന്നിട്ട് പിന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെയാണ്, അത്രയും അവർക്ക് നിൽക്കാനും അവരും അങ്ങനെ വരലുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങനെ ഇതാ നമ്മൾ വന്ന് ഒരു ഗ്രേപ്പ് ജ്യൂസ് എല്ലാം കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു ഓരോ കഥകൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇവർ നിങ്ങൾക്കറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ല, എൻ്റെ വീഡിയോയിലൂടെ ഇവരെല്ലാം നിങ്ങൾക്ക് നല്ല പരിചയമായിരിക്കും. നമ്മളെ മക്കളെ പോലെ തന്നെ നമ്മളോട് ഭയങ്കര അടുപ്പമുള്ള കുട്ടികളാണ് കേട്ടോ, ഭയങ്കര കാര്യമാണ്. അപ്പോൾ റഫീഖാനോടായാലും അവർക്ക് ഭയങ്കര ഫ്രീ ആണ്. റഫീഖ എന്താ പറയുക, ഇവർ പറഞ്ഞാൽ എല്ലാം കേൾക്കൂട്ടോ, എല്ലാം ഓക്കെയാണ് റഫീഖക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്, ഇതിങ്ങനെ തട്ടൂല കേട്ടോ. അത്രയും ഫ്രീ ആയിട്ട് എല്ലാ കുട്ടികളൊന്നും റഫീഖാനോട് ഇങ്ങനെ ഇടപഴകൂല കേട്ടോ, ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കൂല. പക്ഷേ ഇവർ ചെറുതിലേ വാച്ചിനും കുഞ്ഞുനെ, കുഞ്ഞു ഇപ്പോൾ ചെറുത്, ജാറ മൂത്ത ആൾ കേട്ടോ. ഇവരെയൊക്കെ ചെറുതിൽ നമ്മൾ എടുത്തു നടക്കുന്ന പ്രായത്തിൽ, ആ പ്രായത്തിലുള്ള നമ്മളുള്ള ബന്ധമാണ്. അപ്പോൾ അറിയാമല്ലോ, അപ്പോൾ അവർക്കിങ്ങോട്ടും നമുക്ക് അങ്ങോട്ടും ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. അങ്ങനെ ഇതാ നമ്മൾ വന്നിട്ടുള്ള ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സ്നാക്സും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, അരച്ചിപ്പത്തിരി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉന്നക്കായി അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തൊക്കെ കഴിഞ്ഞ് ഇതാ കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ ജംഷി ഇതാ മുട്ടസുർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് അരി അരച്ചിട്ട് നെയ്ച്ചോറരി അങ്ങനത്തെ നെയ്ച്ചോറരിയും അങ്ങനെ എന്തല്ലോ അരച്ചിട്ട് ഉണ്ടാക്കുന്ന മുട്ടസുർക്ക, കണ്ണൂരുകാരുടെ ഫേമസ് ഡിഷല്ലേ. കണ്ണൂരുകാരുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആക്കിക്കോ കേട്ടോ, നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് മുട്ടസുർക്ക. നിങ്ങളുടേതായിട്ടുള്ള കുറേ റെസിപ്പികളുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും വന്ന് കമൻ്റ് ആക്ക്. ഇപ്പോൾ മുട്ടസുർക്ക് ആക്കുന്നുണ്ട്, ചപ്പാത്തി ആക്കുന്നുണ്ട്, പിന്നെ മട്ടൻ കറി അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ നെയ്ച്ചോറ് ബിരിയാണി അങ്ങനത്തെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടാണ് വന്നത് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നാളെ നമ്മൾ പോകുന്നതും കല്യാണത്തിന് തന്നെയാണ് കേട്ടോ. എന്നാലും ഹെവി ഫുഡ് തന്നെയാണ് ആക്കിയിട്ടുള്ളത് മട്ടനൊക്കെ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കൊണ്ടുവന്ന പൈനാപ്പിള് ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് എല്ലാവർക്കും ഭയങ്കര കാര്യം, എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നടുവത്തെ ആൾക്ക്, വാവാച്ചിക്ക് ഫ്രൂട്ട്സ് ഭയങ്കര കാര്യമാണ്, എല്ലാവർക്കും ആണ്, എന്നാലും ആൾക്ക് കുറച്ചുകൂടെ കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാനും നമുക്ക് രണ്ടാക്കും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, ഇങ്ങനെ ഫ്രൂട്ട്സ്. അങ്ങനെ ബേക്കറി ഐറ്റംസ് അല്ല, ഫ്രൂട്ട്സ് ഓറഞ്ചൊക്കെ ഇങ്ങനെ നമുക്ക് എണ്ണ ഉണ്ടാവില്ല കേട്ടോ, അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് കുറച്ചിട്ടുണ്ട്, പിന്നെ സൗണ്ടിൻ്റെ പ്രശ്നവും വന്നതുകൊണ്ടും അതുകൊണ്ട് കാണട്ടോ വരുന്നത്. തണുപ്പൊന്നും നോക്കാതെ കഴിച്ചിട്ട്
അപ്പോൾ ഇതാ നമ്മൾ കുറച്ചധികം തന്നെ ഇതാ പൈനാപ്പിൾ കാക്കി എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്ത് കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ ഉപ്പ്, ലെമൺ ജ്യൂസ്. നല്ല ടേസ്റ്റാട്ടോ. ഇങ്ങനെ ആക്കി കഴിക്കാൻ ഒന്ന് ചെയ്ത് നോക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് അതെടുത്ത് കഴിക്കുമ്പോൾ ആ മല്ലിയിലേൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഫ്ലേവർ. പച്ചമുളക് കയറി നമ്മൾ കുട്ടികളുള്ളതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ കുഞ്ഞുനൊക്കെ കഴിക്കേണ്ടതുകൊണ്ട് അപ്പോൾ കുറച്ചധികം ഇട്ട് കൊടുത്താൽ നല്ലതാണേ. അങ്ങനെ അവിടെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ വേഗമായിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഓരോ കാര്യമായിട്ട് പ്രഫിക്കും റോഫിക്കും അപ്പുറത്ത് സംസാരിച്ച് അതുപോലെ തന്നെ അവർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ രാത്രിയിൽ അവർ ചെയ്ത പരിപാടികളൊക്കെ രാവിലെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ പോയില്ല കേട്ടോ, എന്തോ വിട്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. മുട്ട സുർക്കയും മട്ടൻ കറിയും അതെല്ലാം നല്ലൊരു മട്ടൻ മസാലക്കറി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മളിനി ഫുഡ് അടിക്കട്ടെ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മട്ടൻ കറി. അതാണ് ഞാൻ പിന്നെ എടുത്ത് പറഞ്ഞ് മുട്ട സുർക്കയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല കറക്റ്റ്, നല്ല പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഇവർ കണ്ണൂരുകാരുടെ പിന്നെ നമ്മൾ പെർഫെക്ഷൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനത് പറയുന്നില്ല. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതാ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ സംസാരിച്ചെല്ലാം ഇരിക്കുകയാണ് കുട്ടികളൊക്കെ ആയിട്ട്. പിന്നെ ഇവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ രാവിലെ സീന് കാണിക്കാതെ ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഞാൻ വിട്ടുപോയതാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ല കേട്ടോ. നമ്മൾ കിടക്കാനൊക്കെ പോവുകയാണ്. പിന്നെ റഫിക്ക് തലേദിവസം ഞാൻ പറഞ്ഞില്ല നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നേരത്തെ ഒന്നല്ല, ഇപ്പം തന്നെ ശരിക്കും 11 മണി 11:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വൈകിട്ടുണ്ട്. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ ഇതാ ജഹ്റാൻ എന്നാ കേട്ടോ നമ്മളെ വീടിൻ്റെ പേര് വരുന്നത്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ് എല്ലാവരും. ഇത് നെക്സ്റ്റ് ഡേ കേട്ടോ. നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോൾ, രാവിലെ എന്നൊന്നും പറയാനില്ല കേട്ടോ. നിസ്കരിച്ചെല്ലാം കിടന്നിട്ട് പിന്നെയും കുറച്ച് വൈകിട്ടൊക്കെ ആണിട്ട് എണീറ്റത്. 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ രാവിലത്തെ ഒരു മോർണിംഗ് എന്താ പറയുക വൈബ് എന്നൊക്കെ പറയാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് കണ്ടോ മുറ്റത്ത് കണ്ടോ പുല്ല് കൂട്ടിയിട്ടുള്ളേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇവർ 10-11 മണി വരെ റഫിക്കാക്കും റഫീക്കാക്കും അതായിരുന്നു കേട്ടോ പണി. അപ്പോൾ ഇവരിവിടെ താമസിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ കാട് കയറും നല്ലോണം. അകം ക്ലീൻ ആയിട്ടുണ്ട്, പക്ഷെ മുറ്റത്ത് എന്തായാലും കാട് കയറും കേട്ടോ. പുല്ലൊക്കെ വെച്ചിട്ടുണ്ട്, ലോണൊക്കെ വെച്ചിട്ട് അതിങ്ങനെ വളർന്ന് ഭയങ്കര വൃത്തിയായിട്ടല്ലേ അങ്ങനെ കാണുമ്പോൾ. അപ്പോൾ ഇതാ അതൊക്കെ കുറച്ച് അത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് സമയം നോക്കി നിന്നു. പിന്നെ ഇതാ വരുമ്പോൾ കുട്ടികൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവർക്ക് അവിടെ പോയിട്ട് പഠിക്കാനുള്ള ടൈമൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ അവരിങ്ങനെ വരുമ്പോൾ ബുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് വരും. എന്നിട്ട് ഇവിടുന്ന് പഠിത്തം പഠിക്കാനുള്ളതെല്ലാം പഠിച്ച് ഇനി ഇന്നിപ്പോൾ പോയി കഴിഞ്ഞാൽ നാളെ രാവിലെ അവർക്ക് ക്ലാസ് ഉണ്ടല്ലോ. നേരെ ക്ലാസ്സിലേക്ക് അങ്ങനെയല്ലേ. പിന്നെ പഠിത്തവും കാര്യങ്ങളൊന്നും അവിടെ ചെന്ന് നടക്കുമല്ലോ. അപ്പോൾ അവരതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ എണീറ്റ് വന്നിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ ഇതാ ജംഷി കിച്ചണിൽ ചായയെല്ലാം ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവരെ രാവിലത്തെ ചായയല്ലേ ഏതാ ഈ ഒരു സമയത്ത് കുടിക്കുന്ന ചായ കേട്ടോ. ഇത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇതിനേക്കാളും ഹെവി ആയിരിക്കും. നമ്മൾ പിന്നെ അത്ര ഹെവി ആക്കിയിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾ കല്യാണത്തിനൊക്കെ പോകാനുള്ളത് കൊണ്ട് കുറച്ച് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ബ്രെഡും മുട്ടയും വാട്ടിയത്, അതുപോലെ തന്നെ പഴം വാട്ടിയത്, പഞ്ചസാര ഇട്ടിട്ട് നെയ്യിലാക്കിയത്, പിന്നെ മുട്ട വെച്ചിട്ട് അങ്ങനെ എന്തെല്ലോ ഉണ്ട് കേട്ടോ. ഇവർക്ക് കണ്ണൂരുകാർക്ക് ഇങ്ങനെ രാവിലെ ഇങ്ങനെയാണ് കേട്ടോ ഇവരെ ഒരു ശൈലി എന്ന് പറയുന്നത്. നമ്മൾ ഹെവി ആയിട്ട് കഴിക്കുന്നതാണ് ഇവർ രാവിലെ ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ കണ്ണൂരുള്ളവരും ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ പറഞ്ഞത്. അപ്പം ഞാനിത് ഇങ്ങനെയാണ് കഴിക്കുന്നത് കേട്ടോ. ഇങ്ങനെ കഴിക്കേണ്ടത് എന്ന് പറയുന്നില്ല, പക്ഷെ ഞാനിങ്ങനെയാണ് കഴിക്കൽ കേട്ടോ. പഴത്തിൻ്റെ ഉള്ളിൽ അതുപോലെ ഇങ്ങനെ ബനാന വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചായലം കുടിക്കുകയാണ്. അപ്പോൾ ഇതാ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് നോക്കിയപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടത്. അപ്പോൾ ഇതാ റഫീക്ക ഫോണിൽ ആകെ കാണുന്നൊരു സംഭവമാട്ടത് മറിമായം, ഒന്നുകിൽ ന്യൂസ് ഇല്ലെങ്കിൽ ഇതാ മറിമായം. ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് റഫീക്ക വെക്കുമ്പോൾ ഞാനും നോക്കലുണ്ട്, ഞാൻ കേൾക്കും അല്ലെങ്കിൽ കാണും. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കണ്ടപ്പോൾ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ നമ്മളെല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞത്, ആ പുല്ലില്ലേ
അത് ഫുൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ട് നല്ല മോശമായിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തെ സൈഡ് കാണിച്ചുതരാം നിങ്ങൾക്ക് മനസ്സിലാവും കാണുമ്പോൾ. അത് അവർ റോഫിക്കയും റഫിക്കയും കൂടെ രാത്രി ചെയ്തതാണ് കേട്ടോ, അത്രയും ഭാഗം ആ ഒരു ഏരിയ മുഴുവൻ രാത്രി, ആ പുല്ല് മുഴുവൻ അത് രാത്രിയത്തെ ചെയ്തതാണ്ട്. ഇപ്പം രാവിലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതുപോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പുറം ഭാഗത്തും. ഇനിയിപ്പോൾ ഇതാ ഇതും ഇന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ആ ഭാഗം ക്ലീൻ ചെയ്തതെടുക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അത്രയും ഭാഗം മറ്റെടുത്തതുപോലെ തന്നെ നല്ല റൗണ്ടായിട്ട് നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇറങ്ങുകയാണ്. ജസ്റ്റ് ഇങ്ങനെ ഈ കല്ല് വെച്ചതിൻ്റെ ഉള്ളിലില്ലേ, അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ പുല്ല് വന്നിട്ടുണ്ട് കേട്ടോ. അറിയാലോ നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ മുറ്റടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടക്കൊന്ന് പറക്കിയൊക്കെ ചെയ്യുമ്പോൾ അതങ്ങോട്ട് ക്ലീൻ ആവും. പിന്നെ ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ഏൽപ്പിക്കുക അങ്ങനെയൊക്കെ പറ്റും. മറ്റേത് ഇവർ വരുമ്പോൾ ആളെ കിട്ടൂല, ആളുണ്ടാകുമ്പോൾ ഇവരുണ്ടാവില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മഴയല്ലേ, മഴയാകുമ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. നല്ല വെയിലാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് പോയാൽ നല്ല വെയിലായത് കാരണം അധികം വളരൂല, അല്ലെങ്കിൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ, അങ്ങനെ വളരും എന്തായാലും. അപ്പോൾ ഇതാ എല്ലാവരും കൂടെ കൂടിയിട്ട് അതൊക്കെ അടിച്ചു വാരി കാറിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇടയ്ക്കൊന്നിതാ തിരിച്ചു വന്നിട്ടുണ്ട്. റോഫിക്ക് അവിടെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കിച്ചണിലേക്ക് വന്ന് നോക്കിയത് അപ്പോൾ ഇതാ ജംഷി കുറുമ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആണ് കേട്ടോ ഞാൻ പറഞ്ഞുതരാം. ഒരു സവാളയും ഒരു തക്കാളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ആവശ്യത്തിലുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക സവാളയെല്ലാം. എന്നിട്ട് 2 teaspoon മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും അതും കൂടെ മിക്സാക്കിയിട്ട് ഇതാ കുക്കറിൽ ചിക്കൻ വേവാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കുറുമയാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട് സ്റ്റൂ. അപ്പോൾ ഇതാ അതിന് കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്നത് റോട്ടിയാണ് കേട്ടോ. റോട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദോശ അപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഈ അപ്പത്തിൻ്റെ മാവ് നമ്മൾ ഇന്നലെ എന്താ പറയുക മുട്ടസുർക്ക് ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ മാവിൽ ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചതാണ് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ വെച്ചിടുക കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു അപ്പായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ഉപ്പിട്ട് മാവിലേക്ക് ഇതാ ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. വെറുതെ പൊട്ടിച്ചൊഴിച്ചാൽ മതി കേട്ടോ, മിക്സിയിൽ അടിക്കുകയൊന്നും വേണ്ട. എന്നിട്ട് അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇതാ ഇതിലേക്ക് ഇത് വെന്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു കേട്ടോ. അതിലൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഇതിലേക്ക് നല്ല നമ്മളൊരു 1/2 തേങ്ങയെല്ലാം എടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു പാല്, ഒറ്റ പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ കേട്ടോ. മല്ലിയിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളക്കുന്നതിന് മുമ്പ് ഒന്ന് ഓഫാക്കി ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള കുറുമയാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതാ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ദോശേൻ്റെ ഞാൻ പറഞ്ഞത് ഈ കണ്ണൂരുകാരൊക്കെ മുട്ടസുർക്ക് ഉണ്ടാക്കുന്നവരല്ലേ, അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഈസി ആവും കേട്ടോ അത്. അതിൻ്റെ മാവ് പിറ്റേ ദിവസം എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നവരായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ട് രാവിലെ പൊട്ടിച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ദോശ റെഡിയായി വരുമ്പോൾ മാവ് വെച്ചിട്ട് അപ്പോൾ തന്നെ കുറച്ച് ഉള്ളിയും പച്ചമുളക് ക്യാരറ്റ് എന്താ വേണ്ടത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണോ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ, അങ്ങനെ ഇതാ നമ്മൾ കല്യാണത്തിന് പോവാണ് കേട്ടോ. കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ എവിടെയൊക്കെ റെഡിയാകുന്നുണ്ട്. കുളിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലൂടെ എല്ലാവരും തീർത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഉച്ച സമയമായിട്ടുണ്ട് കേട്ടോ, 12:30 ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ തളിപ്പറമ്പ് കേട്ടോ ഇവിടെ നിന്ന് കുറച്ചധികം തന്നെ പോകാനുണ്ട് കേട്ടോ. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറെല്ലാം യാത്ര ഉണ്ട്. അങ്ങനെ കേട്ടോ പറയുന്നത്, എനിക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും സ്ഥലം ഇവിടുത്തെ സ്ഥലങ്ങളും അങ്ങനെ കുറേയൊന്നും അറിയില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ട് അങ്ങനെ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്ലാനിങ് ആയിരിക്കും കേട്ടോ. ബീച്ചിൽ പോകണം, അവിടെ മാളിൽ പോകണം, ഇവിടെ ഒരു നിക്ഷാൻ ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ പോകണം അങ്ങനെയൊക്കെ പറയലുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒന്നേ നടക്കുള്ളൂ കേട്ടോ. കാര്യം ഓരോ സ്ഥലത്ത് നമ്മളിങ്ങനെ കയറി ഇറങ്ങി നമ്മളെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ പിന്നെ എല്ലാവരും കൂടിയാൽ അതൊരു വേറെ രസം തന്നെയല്ലേ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മിസ്സാക്കരുത് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ എപ്പോഴെപ്പോഴും പോകുന്നതിന് ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ പോകുന്നതിന് ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ, അങ്ങനെയൊന്നും ഫാമിലിയിലുള്ളവരായാലും പുറത്തുള്ളവരായാലും അങ്ങനെയൊന്നും നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല കേട്ടോ. അതൊക്കെ നമ്മളെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അത് നമ്മൾ ഒട്ടും മിസ്സാക്കരുത് കേട്ടോ. ഇപ്പം
നമ്മൾ പറഞ്ഞില്ല. അപ്പം നമ്മൾ വന്നു, നമുക്കതൊരു വേറെ തന്നെ ഒരു രസമായിട്ട് തോന്നി. അതുപോലെ തന്നെ അവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവരും ഇവിടെ വന്നാൽ അവരും വീട്ടിലൊറ്റക്കാണ്, പിന്നെ അവർ അവരെ വീട്ടിലേക്ക് പോകും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അതല്ല, അത് അവർക്കും തന്നെ ഒരു വേറിട്ടൊരു എന്താ പറയുക, ഒരു ദിവസം ആവുമല്ലോ. അപ്പം അത് രണ്ടുപേരും അത് നമ്മളെ പറയുകയാണെങ്കിൽ രണ്ടുപേരും രണ്ടു കൂട്ടരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തികച്ചും ഒരു തിരക്കിൻ്റെ ഇടയിൽ നിന്നൊക്കെ പ്രവർത്തിക്കാനും ഞാനായാലും അതിൽ നിന്നൊക്കെ നമുക്കൊരു ദിവസം ഇതുപോലത്തെ ഒരു ദിവസം ഉണ്ടാകുമ്പോൾ ഒരു എന്താ പറയുക, എപ്പം ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു പ്രിയപ്പെട്ട ദിവസമായിട്ട് തന്നെ മാറുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കല്യാണത്തിൽ വന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. അലീസിയും അതുപോലെ തന്നെ ബിരിയാണി കേട്ടോ, ബീഫ് ബിരിയാണി ആയിരുന്നു. ഒന്നും പറയാനില്ലാത്ത ബിരിയാണി കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ അലീസ ഇവർ കണ്ണൂരുകാരെല്ലാം ഇങ്ങനെ ഫസ്റ്റിലാണ് കഴിക്കുകയെന്ന് പറഞ്ഞു കേട്ടോ. അതായത് റൈസ് കഴിക്കുന്നതിൻ്റെ സ്റ്റാർട്ടറായിട്ട് അത് കഴിക്കും എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളവിടെ അങ്ങനെയല്ല കേട്ടോ, നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് മെയിൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കേട്ടോ അത് കഴിക്കുക. അപ്പോൾ അതൊന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിച്ച് വയറെല്ലാം നല്ല ദമ്മാക്കിട്ടോ. അതിന് ശേഷം ഇതാ ചെക്കൻ നമ്മൾ വന്ന സമയത്ത് ഡ്രസ്സ് മാറിയായിരുന്നു കേട്ടോ. പെണ്ണിനെ കുട്ടാൻ പോകാനുള്ള ആ ഒരു തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അകത്ത് കയറി ആ ചെക്കനെയും കൂടെ കണ്ടതാണ്. അപ്പോൾ ഇതാ നമ്മളെ ക്യാമറാമാൻ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൻ്റെ പുറകിലൂടെ ഞാൻ വീഡിയോയും എടുക്കുകയാണ് കേട്ടോ, വീഡിയോയും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ചെക്കൻ നമ്മുടെ വയനാട്ടിൽ ഷാലിമാർ എന്ന് പറഞ്ഞ ഷോപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവർ കണക്ഷൻ, ഇവരെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കൂടി കുറച്ച് സമയമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്, അയ്യോ സ്ഥലം മറന്നുപോയി ഇതാ, ആ ചുഴലി എന്ന് പറഞ്ഞ സ്ഥലത്ത്, സ്ഥലം ഓർമ്മ കിട്ടുന്നില്ല, അതാണേ. ചുഴലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇത്. റഫീഖാൻ്റെയും നമ്മൾ വേറൊരു ഫ്രണ്ടിൻ്റെ മുത്തലിബ് എന്ന് പറഞ്ഞ റഫീഖാൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ്റെ കേട്ടോ, അവരെ ഫാമിലീൻ്റെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ സാറ് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഡ്യൂട്ടി ആയിട്ട് വേറെ എവിടെയോ പോയിട്ടാണുള്ളത്. അപ്പോൾ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ, വൈഫും മക്കളൊക്കെ ഉണ്ടായിരുന്നു, ഒരു മോളാണ് കേട്ടോ അത്. അപ്പോൾ അവരെ വീട്ടിലല്ല, അവരെ എന്താ പറയുക, മുത്തലിബ്ഖാൻ്റെ അവരെ പെങ്ങളെ വീട്ടിലാണ് കേട്ടോ. അവർ അവിടെ വെച്ചിട്ടാണ് അവരെ നമ്മൾ കണ്ടത്. അവരും ഒരു കല്യാണത്തിന് പോയിക്കായിരുന്നു. പിന്നെ നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ വന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായയും ഒക്കെ കുടിച്ചു, ചായയും ജ്യൂസും എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിച്ചു നമ്മൾ ഇതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ജംഷീൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ജംഷീൻ്റെ അതായത് ഉമ്മ വീട് അങ്ങോട്ടേക്കാണ് പോകുന്നത്, സ്വന്തം വീട് കേട്ടോ. അപ്പോൾ അവർ കുറേയൊന്നുമില്ല, നമ്മൾ ഇവരെ വീട് എന്ന് പറയുന്നത് ജംഷീൻ്റെ വീട് ഉള്ളത് കണ്ണൂർ അഞ്ചരക്കണ്ടിയാണ് കേട്ടോ. അഞ്ചരക്കണ്ടി അവിടെ നിന്ന് ഏകദേശം അടുത്ത് തന്നെയാണ് കേട്ടോ, അവിടെ സ്വന്തം വീടുമായിട്ടുള്ളത്. അപ്പോൾ അവിടെ വന്ന് നമ്മൾ ചായ എല്ലാം കുടിക്കുകയാണ്. അപ്പോൾ ജംഷീൻ്റെ ഉപ്പാക്ക് സുഖമില്ലാതെ കിടക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് വിചാരിക്കുകയായിരുന്നു, ഉപ്പാനെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മെയിൻ ഈ വരവിൻ്റെ ഉദ്ദേശം നമുക്ക് അതന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പാനൊക്കെ കണ്ട് ഇതാ അവിടെ നിന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഉപ്പാക്ക് വേറെ ഉള്ളതല്ല, പ്രായത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചായ കുടിക്കലാണ്. പിന്നല്ലേ നമ്മൾ ഈ കഴിക്കുന്ന ഈ മഞ്ഞ സംഭവമല്ലേ, അപ്പം അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ അത് ഞാനത് ആദ്യമായിട്ട് കാണുകയാണേ. അപ്പം ഞാൻ ജംഷീൻ്റെ ഉമ്മാരോട് ഇങ്ങനെ ചോദിച്ചതാണ് ഇതെന്താ അതിൻ്റെ പേരെന്താ പറയുകയെന്ന്. അപ്പോൾ അതിൻ്റെ പേര് ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. പേര് ചോദിച്ചപ്പോൾ അള്ളാഹു അലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അറിയണ്ടാവില്ല എന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, അതിൻ്റെ പേരാണ് കേട്ടോ അത് അള്ളാഹു അലെന്നാണ് അതിനൊരു പേര് പറയുന്നത്. ഞാൻ വിശ്വസിച്ചിട്ടേ ഉണ്ടായിരുന്നു. പിന്നെ ജംഷീനോട് ചോദിച്ചപ്പോൾ ജംഷി പറഞ്ഞു ശരിക്കും അതിൻ്റെ പേര് തന്നെയാണ്, അത് അങ്ങനെയാണ് പറയാമെന്ന്. അപ്പോൾ ഇതറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് അറിയുന്ന എനിക്ക് ചിരിയും വരും, ഇപ്പോഴും എനിക്കത് കാണുമ്പോഴും അതുപോലെ തന്നെ അത് പറയുമ്പോഴും ഉള്ളത് തന്നെ ചിരി വരിക കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നമുക്ക് മസാല ഇറച്ചിപ്പത്തിരിൻ്റെ ആ ഒരു എരിവുള്ള മസാല വെച്ചിട്ടും എഗ്ഗ് വെച്ചിട്ടും എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. അത് നല്ലൊരു സംഭവമായിരുന്നു. ഇത് സ്വീറ്റ് ആയിരുന്നു നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ചായ എല്ലാം കുടിച്ച് മാരുമ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ ജംഷീൻ്റെ ഉമ്മയും ഏട്ടത്തിയും ഉപ്പയും ഏട്ടത്തിൻ്റെ മക്കളൊക്കെ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. അങ്ങനെ തന്നെ നമ്മൾ അവിടെ നിന്ന് വിട്ടു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പ്ലാൻ ചെയ്തതാണ് ജസ്റ്റ് ഒന്ന് ബീച്ചിലും കൂടെ പോകാമെന്ന് കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ വയനാട്ടിലേക്ക് പോകണമെന്ന് തിരിച്ചു പോകണമെന്ന് വിചാരിച്ചിരുന്നു വൈകുന്നേരം രാത്രി.
പക്ഷേ നമ്മൾ പ്ലാന് മാറ്റിയിട്ടാ ഇന്ന് ഇപ്പോൾ രാത്രി നമ്മൾ ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ച് വന്നിട്ട് ഇവിടെ നിന്ന് പിറ്റേ ദിവസം, അതായത് തിങ്കളാഴ്ച രാവിലെ നമുക്ക് വയനാട്ടിലേക്ക് പോവാം, അങ്ങനത്തെ ഒരു പ്ലാനിലെത്തിയിട്ടാണ്. കാരണം എന്തായാലും ഉറക്കവും കാര്യങ്ങളും ചെയ്യണം, നമ്മളിങ്ങനെ പോക്കും വരവൊക്കെ ആയതുകൊണ്ട് ഒരു ഉറക്കവും എല്ലാം ഉണ്ടാവില്ല. പിന്നെ അത് വെച്ചിട്ട് റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് രാത്രി ഇനിയിപ്പോൾ അത്രയും യാത്ര വേണ്ട, 3-3.5 മണിക്കൂറിൽ നമുക്ക് യാത്രയില്ലേ, അപ്പോൾ അങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ജസ്റ്റ് പ്ലാൻ മാറ്റി രാവിലത്തേക്ക് ആക്കിയിട്ട് അങ്ങനെ പിന്നെ ഫ്രീ ആയി എല്ലാവരും ഇതാ ബീച്ചിൽ വന്ന് അങ്ങനെ ഇതാ രാത്രി ആട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ഇതാ അപ്പോൾ വെള്ളത്തിലൊക്കെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെയിലിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ ഓടലും ജാടലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ റഫിക്ക് നമ്മളെ അവിടെ തന്നെ ഉണ്ട്, പുറകിലുണ്ട് അവർ. പിന്നെ റഫിക്കാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് ബീച്ചിൽ വന്നാലും ഇങ്ങനെ ഇറങ്ങണം കേട്ടോ, കാല് നനഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിലും ഒന്ന് പറയണേ, എനിക്ക് അങ്ങനെയാണ് കേട്ടോ ബീച്ചിൽ വന്നാൽ ഇറങ്ങണം. അത് എന്ത് ഡ്രസ്സായാലും ശരി, ഇതിപ്പോൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ പാർട്ടി വെയർ കിട്ടിട്ടാണ് നമ്മൾ ബീച്ചിൽ ഇറങ്ങിയത്. അങ്ങനെ ചുരിദാറിന്ന് ജസ്റ്റ് കളറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ട്. അപ്പോൾ ചെറിയൊരു പിങ്കിഷ് കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കരിം നനയല്ലേ, എന്നിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കുകയല്ലേ. പിന്നെ ഇതാ നമ്മളവിടെ കോഴിക്കോട് ബീച്ചിലൊന്നും നമ്മൾ ഞാൻ അധികവും നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോകുന്ന, പക്ഷെ നമ്മളവിടെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, കാണാത്തൊരു സംഭവമായിട്ടിത്. ഇതിൻ്റെ പേര് കച്ച് നാട്ടോ. ഇത് രണ്ട് രീതിയിലുണ്ട്. ഇത് എന്താ ലൊട്ടക്കച്ച് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുരുകുരുവായിട്ടുള്ള ഭയങ്കര ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു ഗ്രേവി ഇല്ലേ, അതാണ് കേട്ടോ ആ മസാലയ്ക്ക് ഭയങ്കര ടേസ്റ്റ്. ഇപ്പം ശരിക്കും ഇങ്ങനെ കുഞ്ഞുങ്ങനെ കൊടുക്കണ കാണുമ്പോൾ എനിക്ക് വായിൽ വെള്ളം വരുന്നു കേട്ടോ, അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിന് 30 രൂപയോ അങ്ങനെ എന്തോ ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കൽ എന്താ പറയുക വോയിസ് കൊടുക്കൽ നിർത്തി എന്നിട്ടാട്ട് പിന്നെയും വോയിസ് കൊടുക്കുന്നത്. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന്, ഒന്നും പറയാനില്ല അത്രയും ടേസ്റ്റ്. പിന്നെ നമ്മളെല്ലാവരും തന്നെ, നമ്മൾ പെണ്ണുങ്ങളെല്ലാവരും ഭയങ്കര എരിവും മസാലയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമാണ് കേട്ടോ. അപ്പോൾ അതിന് തല്ലായിരുന്നു കേട്ടോ ശരിക്കും. പിന്നെ എന്താ കടല, അതൊക്കെ ശരിക്കും ബീച്ചിൽ വന്നാലുള്ള ഓരോ വികാരങ്ങളല്ലേ ഇതൊക്കെ, എന്താ പറയുക ഇങ്ങനത്തെ ഐറ്റംസൊക്കെ. അതുപോലെ തന്നെ നമ്മൾ പാനിപ്പൂരി ഇങ്ങനെ അന്വേഷിച്ച് നടക്കലാണ് കേട്ടോ. അവിടെ അപ്പുറത്തുണ്ടായിരുന്നു, പക്ഷെ നമ്മളത് മിസ്സായി. ഇനി അടുത്തത് എവിടെയാണെന്ന് ആലോചിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അവിടെ ഉള്ള ഏകദേശം എല്ലാ സംഭവങ്ങളും നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ക്യാമലുണ്ട് കേട്ടോ, ഒട്ടകമുണ്ട്, ഇങ്ങനെ ഒട്ടക സവാരി സംഭവം. പിന്നെ ഇതാ അടുത്തത് പൈനാപ്പിള്. അങ്ങനെ പൈനാപ്പിള് വേറെയുള്ള കാര്യങ്ങളൊന്നും വാങ്ങിയില്ല, പൈനാപ്പിള് വാങ്ങിച്ചു കേട്ടോ ഉപ്പിലിട്ടിട്ട്. പിന്നെ ഈ പൈനാപ്പിളിൻ്റെ കൂടെ കിട്ടിയ മസാല അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു ഗ്രേവിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ പറയാം കോഴിക്കോട് നമ്മൾ ബീച്ചിൽ നിന്ന് നമ്മൾ കഴിച്ചതിനേക്കാളും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ. ഇത് കണ്ടാ ഈ ഒരു ആ ഒരു ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാനില്ല. പിന്നെ ഇതാ അതങ്ങ് തരുമ്പോഴത്തേക്കും തീരുകയാണ് കേട്ടോ. പെണ്ണുങ്ങളല്ലേ അടിപൊളി, നിങ്ങൾക്കതിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അതിലുള്ള തല്ല് കേട്ടോ. അങ്ങനെ ഒരു തല്ലപ്പുറത്ത് ആ മറ്റേ കച്ച് കഴിച്ചപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, രണ്ടാമത്തെ തല്ലാണ് കേട്ടത് ഇവിടെ. ശരിക്കും ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഒന്നുകൂടെ പോയൊരു ഫീൽ കിട്ടും കേട്ടോ, അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നുണ്ടാവുക ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ. അങ്ങനെ ഇതാ ഇവർ റോഫിക്കാൻ്റെയും റഫിക്കാൻ്റെയും അജണ്ട എന്ന് പറയുന്നത് ഷൂ നനയാൻ പാടില്ല കേട്ടോ. അങ്ങനെയാണ് റഫിക്ക, ഞാൻ നനഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് തന്നെ. അങ്ങനെ പിന്നെ ഇതാ സേറൊക്കെ പോയിട്ട് ഐസ്ക്രീമും ഐസെല്ലാം വാങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇപ്പോൾ ഒന്ന് ഇവിടെ റിലാക്സ് ചെയ്തിരുന്നിട്ട് ഐസ് ചോക്കോബാർ അങ്ങനത്തെ എല്ലാം കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര കാറ്റുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല മഴ വരുന്നുണ്ട്, നല്ല കാറ്റ്. പിന്നെ ബീച്ചും അല്ലേ, ബീച്ച് സൈഡ് എന്തായാലും കാറ്റുണ്ടാവും. പിന്നെ ആ മഴ വരുന്നതിൻ്റെ അതുകൊണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അന്വേഷിച്ച് നടന്നിട്ടുള്ള സംഭവം നമുക്ക് കിട്ടി, പാനിപ്പൂരി കിട്ടി. അപ്പോൾ ഇത് നമ്മൾ ഞാനിതുവരെ കഴിച്ചതെന്ന് വെച്ച് നോക്കുമ്പോൾ ടേസ്റ്റേ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേറെയുള്ള എന്താ പറയുക ഷോപ്പിലൊക്കെ എങ്ങനെ ഇവിടുത്തെ ഷോപ്പിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ കഴിച്ചത് ഒട്ടും ടേസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ കയ്യിലൊക്കെ വെള്ളം കണ്ട കാര്യം, മഴ പെയ്യുന്നുണ്ട് കേട്ടോ, മഴ നല്ല വലിയ വലിയ ഇങ്ങനെ ചാറ്റലുണ്ടായിട്ടുണ്ട്. അങ്ങനെ മഴ കൊണ്ട് തന്നെ നമ്മൾ പാനിപ്പൂരിയും കഴിച്ചു. ഇതാ അത് കിട്ടിയൊരു സന്തോഷത്തിൽ, ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കിട്ടിയൊരു സന്തോഷത്തിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നല്ല മഴ പെയ്തു കേട്ടോ പിന്നീട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്, അന്ന് പിന്നെ രാത്രി നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, റിലാക്സ് ചെയ്ത് കിടന്ന് ഉറങ്ങി എണീറ്റ് ഇതാ രാവിലെയാണ് കേട്ടോ. രാവിലെ ഇതാ ഇനി നമ്മൾ വയനാട്ടിലേക്ക്
തിരിച്ചു പോവാണ്. ഇപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനിട്ട്, അപ്പോൾ അവർ വന്ന് അവരെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടാവാനും ഉണ്ടാവുമല്ലോ. അപ്പോൾ വീടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി വെച്ച് എല്ലാം എടുത്ത് വെക്കേണ്ടതും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ എന്നാൽ അവർ വരിക എന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അത് എടുത്ത് വെച്ച് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. ഇപ്പോൾ സുബൈ നിസ്കാരം കഴിഞ്ഞ ഉടനെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. എന്നാലാണ് കുട്ടികൾക്ക് കറക്റ്റ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ റോഫ്കാക്ക് ഷോപ്പ് പോകണം, റഫീഖാക്ക് പോകണം, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്നും കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഒരു ലൈക്കും കുറേ കമൻറ്റും വന്നോട്ടെ, എനിക്കുള്ള ഒരു അപ്രീസിയേഷനാണ് കേട്ടോ അത് ഞാൻ കാണുന്നത്. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.